അല്ല സഖാവേ, അവിടെ ആരോപണം, ഇവിടെ ആരോപണം. ഇവർക്ക് എപ്പോഴും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന മതിയാ സഖാവേ. ഇവരോരോന്ന് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നതാണ്? ഇപ്പോഴും നിങ്ങളിത് ചോദിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരാരോപണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ എതിരായി തെളിയിക്കാൻ ഏതെങ്കിലും സംവിധാനം വഴി കഴിഞ്ഞിട്ടുണ്ടോ? അത് ശരിയന്നെ, ഒരു സംവിധാനം വഴി കഴിഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും സംവിധായകം വന്ന് തെളിയിച്ചാലേ സഖാവേ, അതിന് നമ്മൾ മറുപടി കൊടുക്കണ്ടേ? ഈ അന്വേഷണത്തിന്റെ ഇടയിൽ മുഖ്യമന്ത്രി എന്ത് മറുപടിയാ നിങ്ങളോട് പറയേണ്ടത്? എന്ത് മറുപടിയാ പ്രതിപക്ഷ നേതാവിനോട് പറയേണ്ടത്? വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ജനങ്ങളടുത്തും പറയണ്ട, പ്രതിപക്ഷ നേതാവിന്റെ അടുത്തും പറയണ്ട. എന്നാലും സ്വന്തം ഭാര്യയടുത്തൊന്നും പറയാനിന്ന്. കമല ഇന്റർനാഷണൽ പിണറായി വിജയന്റെ ഭാര്യന്റെ പേരിലാണ് എന്ന ആരോപണം കൊണ്ടുവന്നില്ലേ? അതിനൊന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. ഈ കമല എന്നുള്ള പേര് മുഖ്യമന്ത്രിയുടെ ഭാര്യക്ക് മാത്രമേ ഉള്ളൂ. ആരെയൊക്കെ പേരുണ്ട് ഈ കമല എന്ന്? അവരെ പേര് കൊണ്ട് ആരോപണം കൊടുക്കത്തുന്നു നിങ്ങൾ? അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വന്ന ഇ.പി. ജയരാജന്റെ ഭാര്യയുടെ തലവെട്ടി മോർഫിംഗ് നടത്തി സ്വപ്ന സുരേഷിന്റെ തലവെച്ചു. അയ്യാ, ഇവിടെ 51 വെട്ടി വെട്ടി എന്ന് പറഞ്ഞ ഒരുപാട് ആരോപണം വന്ന്, അപ്പൊ നമ്മൾ മറുപടി പറഞ്ഞില്ല. പിന്നെയാണ് ഈ ഒരു നിസ്സാര തലവെട്ട് കേസ്. പിന്നെ അദ്ദേഹം മറുപടി പറയണം, മറുപടി പറയണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആരടുത്തും ഒരു മറുപടി പോലും പറയല്ല, അതാണ് നമ്മളെ അന്തസ്. പിന്നല്ലാതെ അതിന് മനസ്സില്ല എന്നാണ് അതിന്റെ അർത്ഥം? ഇവർ ചോദിച്ചോണ്ടേ ഇരിക്കട്ടെ, ഇത് വേറെ ഏട്ടന്റെ പീടിയെ പോയിട്ട് പറയണോ? അതായത് ഏട്ടൻ ഏട്ടന്റെ വീഡിയോ ഇറങ്ങിയല്ലേ, ഇത് വേറെ ഏട്ടന്റെ പീടിയെ പോയിട്ട് പറയണോ? ഓ പീടിക, നിങ്ങൾ തെളിച്ചു പറയണ്ടേ? ഞാൻ പേടിച്ചുപോയി. ഈ പീടികയെ പറ്റി അറിയണമെങ്കിൽ നമ്മളെ മുരളിയെന്ന് ചോദിച്ച കൃത്യമായിട്ട് പറയും. മുരളിയണ്ണ പീടികയെ പറ്റി വന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഏട്ടന്റെ പീടികയിൽ പോയി പറഞ്ഞാൽ മതി, അത് എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ. അത് ഇതുവരെ അങ്ങനത്തെ ഒരു ചൊല്ല് കേട്ടിട്ടില്ല. ഏട്ടന്റെ പീടികയാ ഞങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ. അയ്യോ ചോയ്ക്കൂ, അവരന്വേഷിച്ച് കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞേക്കണത്. നമുക്കിനി അത് കലിപ്പാവോ സഖാവേ? ഞങ്ങൾക്ക് ഇതിലൊന്നും പേടിക്കാനില്ല, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. നമുക്കാരെയും പേടിയൊന്നുമില്ല. ഈ പീടിക കണ്ടുപിടിക്കാൻ വേണ്ടി വേണ്ടി വന്ന ഒരു ഹെലികോപ്റ്റർ പീടിക ക്യാമറ തന്നെ നമ്മൾ വച്ചിരിക്കും, നോക്കോ. എന്തൊരു മാമാ ചുമ്മാ. എന്താടാ പിച്ചുംപ്രാന്തും പറഞ്ഞോണ്ടിരിക്കണേ? എങ്ങനെ മാമ പിച്ചുംപ്രാന്ത് പറയായിരിക്കും? എന്താ ചുമ്മാ ആരോപണമല്ലേ? ആ എന്താ ആരോപണം? നോട്ടിയോ, 12 വയസ്സിന് താഴെയുള്ളവരെ ബൈക്കില് മൂന്നാമനായിട്ട് കൊണ്ടുപോവാന്ന്. പക്ഷേ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടു കിടക്കണം. അതെന്തെന്നടാ മാമ 15 വയസ്സായ കൊച്ചു പറയാണ് എനിക്ക് 12 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മള് വിശ്വസിക്കും? അപ്പൊ സർട്ടിഫിക്കറ്റ് വേണോ അല്ലേ? അപ്പൊ എല്ലാരും സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കും. ആ ഉളപ്പാസ പരിപാടി മാത്രം നടക്കൂല. പിന്നെന്തേ മാമ ഈ കൊണ്ടുപോണ കൊച്ചിന്റെ അച്ഛനെ അതിന്റെ യഥാർത്ഥ അച്ഛനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിനിപ്പോ എന്തറിയാകും? അത് KPNA സർട്ടിഫിക്കറ്റ് കൂടെ വേണം. എന്തേ KPNA സർട്ടിഫിക്കറ്റ്? എടാ ചെറുക്ക പൊട്ട, എന്തിനാ DNA സർട്ടിഫിക്കറ്റ്? ആ എന്നെ വേണം. ആ അപ്പൊ ഇവിടെ ജീവിക്കുന്നെങ്കിൽ മൊത്തത്തിൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അല്ലേ? വേണ്ടി വരും മാമ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വെളിയിൽ എവിടെയെങ്കിലും ചെന്ന് താമസിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എവിടെ പോയി ജീവിക്കും? ചൈനയിലോ ക്യൂബയിലോ പോയി താമസിക്കോടാ. അവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എന്തരനെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ മെമ്പറെ കൈപ്പടയിൽ ഒപ്പോടുകൂടി ഒരു എഴുത്ത് കൊണ്ട് കൊടുത്താ പോലെ. എന്താ നിനക്കൊരു ദുഃഖം പോലെ? മാമനും മാമിയും പോയി ഞാൻ തിരിയും മാമ. എടാ ഞാൻ ചെന്ന് ഇറങ്ങിയ ഉടനെ വേറൊരു സർട്ടിഫിക്കറ്റ് കൂടെ അവിടെ കൊടുക്കൂല്ലേ? നിനക്ക് വേണ്ടി എന്നെ കൊണ്ടുപോവോ? നിന്നെ എപ്പോ ഇവിടുന്ന് കൊണ്ടുപോയെന്ന് ചോദിച്ചാ. അതെ വാ.